Un moco en inglés. Moco. Calla, cotura. ¿Cómo con él? ഹായ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോൺസിലോട് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മള് ഒരാഴ്ച മിച്ചായി ഇവിടെ ഇടുക്കിയുടെ അവിടെ നമ്മളിന്ന് തിരിച്ചു പോവാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇവിടുന്ന് ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് പോവാ. നിങ്ങളൊക്കെ ചിന്തിക്കുക, അമ്മ കരയുന്നൊന്നുമില്ല. ഇല്ല, കരയൂല. ഞാൻ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് വരും കേട്ടോ. അപ്പം എന്നോട് വരണ്ടെന്ന് വെച്ചാൽ ആകുമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മളവിടെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ലാത്തതിന്റെ പേരില് ഓടിപ്പോവാണ്. പേടിയും അതല്ല, നമ്മള് വർക്കിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മള് അവിടെ വേണം. അപ്പൊ അതിന്റെ പേരില് അങ്ങ് ഓടി പോകുന്നു. അപ്പൊ ചൂര് സാധനം പറഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള രണ്ട് ദിവസങ്ങളിൽ ഉള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെ പതുക്കെ ഞങ്ങളിങ്ങ് വഴിമാറി തരികയാണ്. ഇനി അമ്മയുടെ കൂടെയാണ്. ഒന്നും നടന്നില്ലെങ്കിൽ ആ ബക്കറ്റിൽ ആ പെയിന്റ് ഭാഗം കണ്ട് ഒഴിക്കാം. അപ്പൊ അധികം പറയുന്നില്ല. നമുക്ക് പോകുന്ന വഴിക്കുള്ള എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അന്നേരം നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ അതുപോലൊക്കെ തന്നെ. കുറെ ഫാമിലി മെമ്പേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നേരം വെളുത്തിട്ട് ഇറങ്ങിയാൽ മതി, പേടിയാവുന്നു പോകുന്ന കാണുന്നു. കാര്യം അന്നത്തെ അവസ്ഥ അതായിരുന്നു അല്ലെ. അപ്പൊ ശരിക്കും ഞങ്ങളും പേടിച്ചൊക്കെ പറയുന്നത്, ഞങ്ങൾ ഈ പ്രാവശ്യം ഏകദേശം 9 മണി ആയിട്ടുണ്ട് കേട്ടോ, അപ്പത്തേക്കാണ് ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഈ തൃശ്ശൂർ വീട്ടിലെ വിശേഷങ്ങളും കുറെ ദിവസം കൂടി അച്ഛനെ അങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാം. അപ്പൊ നമുക്ക് പോവാം. പൈസ എല്ലാ പ്രാവശ്യം ഇച്ചിമ്മ കൊച്ചിന് 500 1000 ഒക്കെ വെച്ച് കൊടുത്തു വിടും. അത് നമ്മുടെ വണ്ടിയുടെ പുറകിൽ വെച്ചിട്ട് പിന്നെ മാസങ്ങളത് അങ്ങനെ ഇരുന്ന് പെരുത്ത് കഴിഞ്ഞത് എടുക്കുള്ളൂ അല്ലേ. ഈ പ്രാവശ്യം അങ്ങനെ വരണം കേട്ടോ. അങ്ങനെ അമ്മ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് വേറെ വേറെ പൈസ ഒക്കെ ഗിഫ്റ്റ് കിട്ടി എല്ലാം കൂടെ കൂട്ടി വെച്ച് 7000 രൂപ ഉണ്ടായിരുന്നു. ആശ കൊള്ളാലോ. അടക്കക്കുരുവിന് എത്ര ഉള്ളെങ്കിൽ ഗിഫ്റ്റ് വലുതാ. തേനെല്ലിക്ക് അല്ല, ഉപ്പിലിട്ട നെല്ലിക്ക, ആപ്പിള്, ഇതൊക്കെ ഞങ്ങളെ പോകുന്ന വഴിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ. ഉമ്മോക്കനില്ലേ മോക്ക്? ഇന്ന് എന്റെ അമ്മ വീട്ടിൽ പോവാ. നാളെ സിന്ധുവിന്റെ വീട്ടിലോട്ട് വരുവോ? മോളുടെ പേരെന്നായിരുന്നു? മോളുടെ പേര് ജാനകി വിഷ്ണു. മോളുടെ വീട്ടുകാരന അപ്പച്ചാത്ത്. ചെരുപ്പെടുത്ത വണ്ടിയിൽ വെക്ക, ഇടണ്ട. അപ്പൊ ശരിയമ്മേ, കഴിച്ചിട്ടൊക്കെ പോവുള്ളൂ. കുറച്ച് വിഷമത്തോടെ ആയാലും ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. കറക്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് സുസോം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. സുസോം ചേച്ചി ചോദിക്കുവായിരുന്നു കേട്ടോ, നീ ഇപ്പോഴേ പോവാണോ? കുറച്ച് ദിവസം കൂടി നിൽക്കടി, കൊച്ചി സ്കൂളിലൊക്കെ പോയാൽ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ സുസോം ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒന്നും കൂടി ചെറുതായോ എന്ന് ചോദിച്ചു കേട്ടോ. അതെന്താന്ന് എനിക്കറിയില്ല. മിടിയും ബെനിയിലൊക്കെ ഇട്ട് സുസോം ചേച്ചി എന്നെ കുഞ്ഞിലേങ്ങാണ്ടൊക്കെ കണ്ടേക്കുന്ന, പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചോദിച്ചു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ടാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അമ്മയോട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരണ്ടാന്ന് പറഞ്ഞു. കാര്യം മിറ്റത്തൊക്കെ അപ്പോഴത്തെ എന്നെ ഇങ്ങനെ കിടക്കാണ് കേട്ടോ. അപ്പം വന്ന് വെറുതെ വീടാണെന്ന് നിൽക്കണ്ട തോന്നി, ഞാൻ മനു ഇറങ്ങിയൊന്ന് വരണ്ട, അവിടെ നിന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ സുസോം ചേച്ചി അമ്മയൊക്കെ ടാറ്റയൊക്കെ തരുകയാണ്. വലിയൊരു വിഷമം ഇല്ല കേട്ടോ ഈ പ്രാവശ്യം പോകുമ്പോൾ. വന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ചെങ്ങനാത്തൊരു ഇടുപ്പുണ്ടല്ലോ. അപ്പോൾ വിച്ചു എന്നെ
അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു ജലദോഷം മുണക്കൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. സൗണ്ടൊക്കെ ചിലപ്പോൾ വേരിയേഷൻ തോന്നുമായിരിക്കും. അപ്പം ജാനിക്കുട്ടി പറയാനുണ്ടോ, ഞാൻ ഇന്നമ്മ വീട്ടിൽ പോവാണെന്നൊക്കെ. ഈ ഒരു ഭാഗത്തൊക്കെ ശരിക്കും ഞങ്ങൾക്ക് വലിയൊരു മണ്ടത്തരം പറ്റി കേട്ടോ. കാരണം നമ്മൾ വണ്ടിയിൽ പാട്ടിടുന്നതുകൊണ്ട് നമ്മുടെ ബ്ലൂടൂത്ത് ഓണായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വോയിസ് പിടിച്ചില്ല, സംസാരിച്ച വോയിസ് ഒന്നും പിടിച്ചില്ല കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. ഞാൻ അതൊക്കെ കേട്ടോ പറഞ്ഞ കാര്യം, അപ്പുറത്ത് ഒരു വീട്ടുകാരുടെ മതിൽ, ഇപ്പുറത്ത് കല്ല് വെച്ചുള്ള മതിൽ. അപ്പോൾ ഭയങ്കര പാടാണ് കയറ്റിക്കൊണ്ട് വരാനായിട്ട്. അപ്പം അടുത്തത് നമ്മൾ പപ്പാട്ട് എടുത്തോട്ട് പോകാൻ കേട്ടോ. ഞാനപ്പോൾ എന്തോ കുറേ വിശേഷങ്ങൾ കാര്യങ്ങൾ കുറച്ച് ദിവസം നിന്നിട്ടുള്ള കഥകളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വോയിസ് പിടിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്തായാലും കുറേ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അപ്പം പപ്പാടെ അടുത്ത് പോകണം, ഫുഡ് കഴിക്കണം എന്നൊക്കെയാണ് കേട്ടോ ഞാനീ പറയുന്നത്. പപ്പാനെ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജാനിക്കുട്ടി പറയുന്നത് ജാനിക്കുട്ടി ഹാപ്പി ടു യു വേണം, കേക്ക് വേണം, പപ്പുവിൻ്റെ അടുത്ത് നിന്നിട്ട് ഹാപ്പി ടു യു മേടിച്ച് കഴിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷേ അവിടെ രാവിലെ തന്നെ അയണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പപ്പുവിനെ കാണണം എന്നൊക്കെ ആൾ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ജാനിക്കുട്ടി ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓടി ഇടുക്കിയിലോട്ട് പോയത്. പപ്പുവിനെ കാണണം, പപ്പുവിനെ കാണണം എന്ന് എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. അതുപോലെക്ക് നമ്മൾ ഇടുക്കി വീട്ടിൽ വന്ന് കുറേ ദിവസം നിന്ന് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസമൊക്കെ ഒരു അഞ്ചെട്ട് ദിവസം അഞ്ചാറ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പറയാൻ തുടങ്ങി, ഇന്നമ്മ വീട്ടിൽ പോകണം, ഇന്നമ്മ വീട്ടിൽ പോകണം, അമ്മേനെ ഓർക്കുമ്പോൾ പറയാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ജാനിക്കുട്ടിയോട് പറയുന്നുണ്ട് അവിടെ കിടന്ന് ഉറങ്ങാണ്ട് ഇങ്ങോട്ടേക്ക് പോരാനായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആൾക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്, കാര്യം രാവിലെ തന്നെ എണീറ്റ് ഒരുങ്ങി കെട്ടി വരുന്നതല്ലേ. അപ്പം ജാനിക്കുട്ടിയുടെ മുടിയൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അവൾക്ക് ചൂടൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ആൾക്ക് പൊതുവെ മുടി കെട്ടി വയ്ക്കുന്നൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ വലിച്ചു വരച്ച് കെട്ടി വെച്ചതാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വീഴും എന്നൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ കയറാനായിട്ടാണ് കേട്ടോ. ആദ്യമേ തന്നെ ഞങ്ങൾ പോയത് ഇറങ്ങിയ ശേഷം. അപ്പം ഞങ്ങളിത് ഉപ്പറല് മീറ്റാനിറ്റി കയറി പൊറോട്ടയും കേരക്കറിയും കഴിച്ചു. ഞാൻ വിച്ചും ജാനിക്കുട്ടിയും മസാല ദോശ തട്ടുന്നു. നിങ്ങൾ വിചാരിക്കട്ടെ, അമ്മ രാവിലെ തന്നെ ഭ്രാന്താണോ, മീൻകറി കൂട്ടി പൊറോട്ട കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമുള്ളതിൻ്റെ പേരിൽ ഞാൻ മേടിച്ച് കഴിക്കുന്നു. എന്നെ പോണക്ക് പൊറോട്ട മീൻകറി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അത് ആപ്പിപ്പ മീനല്ല കേട്ടോ, എനിക്ക് കേരക്കറിയൊക്കെ ഇഷ്ടം. കേര ചൂര അല്ലേ. ഇനി നമ്മൾ പാപ്പുവിൻ്റെ അടുത്തുകൂടെ കയറുന്നു, നേരെ പോകുന്നു കഴിക്കട്ടെ കേട്ടോ. ഇത് പാഴ്സൽ ചെയ്യാൻ പറയാവേ. എന്നാ വരുന്നത്? കോൽമുട്ടായും വേണ്ട, അവിടെ പോയി മേടിച്ചു. എന്താണ് കോൽമുട്ടായി? ഒരു കിലോ വാട്ടർ കപ്പ് കൂടി മേടിക്കണേ. അത് കൂടി കഴിച്ചിട്ട് പോവാം. പാട്ട് കപ്പയും കൂടി വേണം നമുക്ക് ഒരു ഒരു കിലോ. പാട്ട് കപ്പയും കൂടി മേടിക്കും. മതി മതി, കുറച്ച് മതി. പാപ്പുവിനെ കണ്ടിട്ടും ജാനിക്കുട്ടിയുടെ മുഖത്തിനൊരു തെളിച്ചില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ. അത് വേറൊന്നും അല്ല കേട്ടോ. പാപ്പു മേടിച്ചു കൊടുത്ത ലോലിപ്പോപ്പ് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് മാറി വേറൊരു കവർ മേടിച്ചു കൊടുത്തിട്ടോ. പക്ഷെ ആൾക്ക് ഇതല്ല ഇഷ്ടം. മറ്റേ 2 രൂപയുടെ ഇത് 5 രൂപയുടെ മുട്ടായാണ്. ഈ 2 രൂപയുടെ സാധാ മാങ്കോടെ അതുപോലെ തന്നെ അങ്ങനെയുള്ള മുന്തിരിയുടെ അങ്ങനെയുള്ള ഫ്ലേവറൊക്കെ വരുന്ന സാധാ കൊലുമുട്ടായി ഉണ്ടല്ലോ, ആൾക്ക് അതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഇത്ര കൂടിയൊന്നും ആൾക്ക് വലിയ പിടിച്ചില്ല. അതാണെന്ന് തോന്നുന്നു മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ യാത്രയായി, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പപ്പാനെ കണ്ട് മടങ്ങുമ്പോൾ എന്തോ ഒരു വിഷമം കേട്ടോ. കാര്യം പപ്പ എപ്പോഴും നമ്മൾ പോവാന്ന് പറയുന്നത് പപ്പയുടെ കണ്ണൊക്കെ നിറഞ്ഞു, നമ്മുടെ മുഖത്തോട്ട് പിന്നെ ആൾ നോക്കത്തില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു വിഷമം ഫീലാവാറുണ്ട് അല്ലേ. എല്ലാ അപ്പനമ്മമാരും അങ്ങനെ ആയിരിക്കും, ദൂരെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ടുള്ള മക്കളൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് വന്നു പോകുമ്പോൾ ഭയങ്കര വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വാഗമണ് കയറി തുടങ്ങി കേട്ടോ.
ഞാനപ്പോൾ നല്ല സുന്ദരമായ കാഴ്ച നല്ല 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 വോയിസിലൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വോയിസ് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. നോക്കി ആ പാറപ്പുറത്തൊക്കെ പശുവൊക്കെ കയറി കിടക്കുന്നത്, ഞാൻ ജസ്റ്റ് അതൊക്കെ കാണിച്ചു തന്നാണ് കേട്ടോ. അതൊരു അമ്പലമാണ് കേട്ടോ, ആ മേളിലോട്ട് കയറിപ്പോൾ ഒന്നൊരു അമ്പലമാണ്. ആ അമ്പലം കാണുമ്പോൾ എപ്പോഴും എനിക്ക് നമ്മുടെ മോനായ്മാവനെ ഓർമ്മ വരുവേ. കാര്യം മോനായ്മാവൻ എപ്പോഴും പറയായിരുന്നു കേട്ടോ, നമുക്കൊരിക്കൽ പോകണം പോകണം എന്ന് പറയുമായിരുന്നു. ഞാൻ ഓട്ടോക്ക് വിളിച്ചിട്ടൊക്കെ പോകുമ്പോഴേ അമ്മാവൻ പറയുക. അപ്പോൾ പകുതി വഴിയെത്തിയപ്പോൾ ജാനിക്കുട്ടിക്ക് വന്ന് ഛർദിക്കണായിരുന്നു കേട്ടോ. ആ സദ്യൻ്റെ അപ്പം അവർ അങ്ങ് മിഠായൊക്കെ മേടിക്കാനായിട്ട് പോയി. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഛർദിക്കാൻ വരൽ മറന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് പോയിട്ട് അമ്മയൊക്കെ. അത് നമ്മൾ വാഗമണ്ണ തന്നെയാണ് കേട്ടോ, വാഗമണ്ണം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് കയറിയേ ഉള്ളേ. റിസോർട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ അപ്പോൾ അവർ വന്നിട്ട് പോവാം. ആരെ ഛർദിക്കാൻ വരവൊക്കെ അതൊക്കെ മുട്ടായൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് മാറി. അമ്മൂമ്മ ഒരു മുട്ടായി ഫ്രീ കൊടുത്തു, വേറെ മുട്ടായി ഫ്രീ കൊടുത്തു. എന്താ ജാനി, അപ്പൊ ഞങ്ങള് മോരും വെള്ളം കുടിച്ചു. അവിടുത്തെ സ്പെഷ്യൽ അവിടുത്തെ അമ്മൂമ്മനെ ഉണ്ടാക്കുന്ന ഞുറുക്കാണ് മുറുക്കാൻ തോന്നുന്നു. സൂപ്പർ നമ്മുടെ 10 രൂപ ഒരെണ്ണത്തിന്, പക്ഷെ കൊഴപ്പില്ല. എത്ര രൂപ കൊണ്ടുപോയേ? 100 രൂപ കൊണ്ടുപോയി. സൂപ്പർ, ഇതൊക്കെ തിന്ന് പതുക്കെ പോവാം. ഈ മലയുടെ മുകളിൽ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നിങ്ങൾ കണ്ടോ, അത് വലിയ വലിയ കെട്ടിടങ്ങളാണ് കേട്ടോ, റിസോർട്ടാണ്. എനിക്കവിടെ സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക്. കാര്യം വയനാട് ഉരുൾപൊട്ടലും കാര്യങ്ങളിലൊക്കെ നമ്മൾ റിസോർട്ടിൽ പോയി നിന്ന് എന്താ ഡോക്ടർമാരായ പുതിയ ദമ്പതികളും ഒക്കെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ പറയുന്നത് കേട്ടോ, എന്തിനാണ് ഈ മലമോളിൽ കൊണ്ടുപോയിക്കുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ വിച്ചു എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുക. കാര്യം നമ്മുടെ ആ ഒരു വേവലാതെ, കാര്യം ഉരുൾപൊട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ ഇപ്പം മലകളിലല്ലേ കൂടുതലും നടക്കുക. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ കൊണ്ട് ഭൂമിക്ക് താങ്ങാൻ പറ്റത്തില്ല, മലയ്ക്ക് താങ്ങാൻ പറ്റാത്ത ഭാരങ്ങളെല്ലാം കൂടെ കൊണ്ട് മലയുടെ മേളിലോട്ട് വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചീത്ത പറയുന്നുണ്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ ഓരോരുത്തരുമല്ലേ ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പം അതൊക്കെ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു റൂട്ടൊക്കെ പോയപ്പോൾ ഞങ്ങൾ പശുവിനെയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റി, നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ടക്ക ടക്ക നടിക്കും കേട്ടോ. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് പശുവൊക്കെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നത്. ഇപ്പോഴും അവിടെ കുറേ നിപ്പുണ്ട്, പക്ഷേ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം മാറി ഒതുങ്ങിപ്പോയി നിൽക്കാൻ കേട്ടോ. നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം, ഭയങ്കര ചൂടൊക്കെയാണ്. അപ്പം ഈ ഒരു തടാകം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, നമ്മുടെ വാഗമണ്ണിലുള്ളതാണ്. പക്ഷെ ചുറ്റിനും തോട്ടപ്പുഴയാണ് കേട്ടോ. ഇതറിയാണ്ട് ഒത്തിരിയും ആൾക്കാർ ഈ ടൂറൊക്കെ വരുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ ചുറ്റിനും പോയി നിൽക്കുന്ന കാണാം അവൻ മിക്ക പ്രാവശ്യം വരുമ്പോഴും. പക്ഷെ നിറച്ചും അട്ടയാണ് കേട്ടോ, അതിന് ചുറ്റും ഫുള്ളായിട്ട് അട്ടയാണ്. ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിലാണ് കേട്ടോ പറയുന്നത്. അപ്പം ഈ മരങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മൊത്തം മഞ്ഞ് മൂടി ഞങ്ങൾ ഇടുക്കിയിലോട്ട് എന്താ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ കേട്ടോ. അപ്പം ഈ താഴെ കാണുന്നതൊക്കെ മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഈ താഴെ കാണുന്നത് കണ്ടോ, അതെല്ലാം കടകളാണ് കേട്ടോ. പക്ഷെ മഞ്ഞ് കാരണം ഒന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അത് ആകാശത്തിൻ്റെ മേഘമല്ല കേട്ടോ, മഞ്ഞാണ് ഫുള്ള് കാണുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, കൈയൊക്കെ ചൂണ്ടി ആ കാണുന്ന എല്ലാം കടകളാണ്, അത് ആകാശത്തിൻ്റെ ഭാഗമല്ല കേട്ടോ. അതൊക്കെ മഞ്ഞ് അവിടെയൊക്കെ അതെല്ലാം കടകളാണ്, ഞാൻ കൈ ചൂണ്ടി പിടിച്ചിട്ടില്ല. അവിടെ എല്ലാം കടകളാണ് കേട്ടോ, മഞ്ഞുകൊണ്ട് മൂടി കാരണം നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒട്ടനവധി വണ്ടികളായിരുന്നു കേട്ടോ ഞങ്ങൾ പോയെന്ന് വന്നുകൊണ്ടിരുന്നത്. കാര്യം എന്താ പറയുക, നല്ല നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ ജാനിക്കുട്ടി അമ്മയെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കാറാൻ തുടങ്ങും കേട്ടോ. അമ്മേനെ വിളിക്കുന്നുണ്ട്, ആ വിളിയെ കേട്ട് അമ്മ ഓടി വരുന്നൊരു രംഗവും അമ്മയും കൊഞ്ചിക്കുന്ന രംഗവും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവിടെ ഒന്നും വോയിസ് കിട്ടിയിട്ടില്ല ഗൈസ്. ആകെ പഴ സാടായി, ജാനിക്കുട്ടി എണീറ്റിരുന്ന് അമ്മേ അമ്മയെന്ന് വിളിക്കുക കേട്ടോ. ആളുടെ പോകുമൊക്കെ അമ്മേനെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് താമര മൊട്ട് വിരിയുന്നതുകൊണ്ട് അങ്ങ് വിരിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് സന്തോഷമായി കേട്ടോ അമ്മേനെ കണ്ടപ്പോഴത്തേക്ക്. എന്താ അവൾ കുഞ്ഞാണെങ്കിൽ അവൾക്ക് ഈ പ്രായമായ കാരണവന്മാരോടൊക്കെ ഒരു ഭയങ്കര റെസ്പെക്റ്റും സ്നേഹമൊക്കെ എനിക്ക് എപ്പോഴും ഫീൽ ആവാറുണ്ട് കേട്ടോ. എന്നും അതങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പം മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് അമ്മ എന്നെ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോവാണ്. അയ്യോ എന്ത് പറയുക എന്തോന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. കാര്യം വീഡിയോ കോളിൽ കൂടെ അല്ലേ കണ്ടുള്ളൂ. പിന്നെ എനിക്ക് ചെറിയൊരു വേദനയൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം അതിങ്ങനെ നന്നായിട്ട് അമ്മങ്ങി കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. മൂക്കുത്തിയുടെ അവിടെ ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ജാനിക്കുട്ടിയോട് അമ്മ എന്തോ മുഖം എന്താ പറയുക, നന്നായിട്ട് വെളുത്തു, മുഖം കുഞ്ഞായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കുറെ നാള് കൂടി ഇരുന്ന് കണ്ടിട്ടേ നമുക്ക് ഭയങ്കര മാറ്റങ്ങളൊക്കെ ഫീൽ ആവുമല്ലോ. അപ്പൊ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു.
ചേച്ചി ജ്യൂസ് ഞാൻ കുടിച്ചതിനെ പറയും ഇന്നമ്മ നിന്നെ തല്ലും. ജ്യൂസ് കുടിച്ചാ അവള് തുഴിക്കട്ടെ തുഴിക്കട്ടെ. സിന്ധു തല്ലു അമ്മനെ, അമ്മനെ സിന്ധു തല്ലൂല്ലേ പാപ്പൊക്കെ. അപ്പച്ചനെ കണ്ടപ്പോ വണ്ടിന് സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കട്ടെ കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഒന്ന് ചേർത്താട്ട് ഡ്രസ്സ് മാറേണ്ടതായിട്ടൊക്കെ വന്ന് ജാനക്കുട്ടി ഒന്ന് ഛർദ്ദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. അമ്മ ഇറങ്ങാ ശാനെ, ആ സാന ഇറങ്ങാൻ മടുത്ത് കേട്ടോ. കോലൊക്കെ നോക്കി മഴ എന്തിനും കറണ്ട് വരില്ല.